എല്ലാവർക്കും പി എസ് സി വിത്ത് വി വിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയിലെ ഡാമുകളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങളെന്ന് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഒന്നാണ് അണക്കെട്ടുകൾ. ജലസേചനം, ജലവൈദ്യുത പദ്ധതി എന്നിവയാണ് അണക്കെട്ടുകളുടെ നിർമ്മിതിക്ക് പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങൾ. പി എസ് സി പരീക്ഷകളിലെ ഒഴിവാക്കാനാകാത്ത ഒരു പാഠഭാഗം കൂടിയാണ് അണക്കെട്ടുകൾ. ഇന്ത്യയിൽ പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ചില അണക്കെട്ടുകളിലൂടെ നമുക്ക് നോക്കാം. ഗ്രാൻഡ് അണക്കെട്ട്. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ അണക്കെട്ടാണ് ഗ്രാൻഡ് അണക്കെട്ട്. തമിഴ്നാട്ടിൽ കാവേരി നദിക്ക് കുറുകെയാണ് ഗ്രാൻഡ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഗ്രാൻഡ് അണക്കെട്ടിൻ്റെ ആദ്യകാല നാമം കല്ലാണൈ എന്നാണ്. ബി സി 100 AD 100 കാലഘട്ടത്തിനിടയ്ക്ക് കരികാല ചോളൻ നിർമ്മിച്ച കല്ലാണൈ 19-ാം നൂറ്റാണ്ടിൽ പുതുക്കി പണിത് ഗ്രാൻഡ് അണക്കെട്ട് എന്ന് പേര് നൽകുകയായിരുന്നു. ഹിരാക്കുഡ് അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. ഹിരാക്കുഡ് അണക്കെട്ടിൻ്റെ പ്രധാന ഭാഗത്തിന് 4.8 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. ഒഡീഷയിലെ സാമ്പൽപൂർ ജില്ലയിൽ മഹാനദിക്ക് കുറുകെയാണ് ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത്. 1947 നിർമ്മാണം ആരംഭിച്ച ഹിരാക്കുഡ് 1957 ഉദ്ഘാടനം ചെയ്തത്. തെഹരി അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് തെഹരി അണക്കെട്ട്. 260.5 മീറ്ററാണ് തെഹരി അണക്കെട്ടിൻ്റെ ഉയരം. ഉത്തരാഖണ്ഡിൽ ഭാഗീരഥി നദിക്ക് കുറുകെയാണ് തെഹരി സ്ഥിതി ചെയ്യുന്നത്. 1978 നിർമ്മാണം ആരംഭിച്ച തെഹരിയുടെ ആദ്യഘട്ടം 2006 പൂർത്തീകരിച്ചത്. സർദാർ സരോവർ അണക്കെട്ട്. ഗുജറാത്തിൽ നർമ്മദാ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് സർദാർ സരോവർ. നർമ്മദാ നദിയെയും അതിൻ്റെ പോഷക നദികളെയും ചേർത്ത് രൂപം നൽകിയിരിക്കുന്ന അന്തർ സംസ്ഥാന വിവിധോദ്ദേശ പദ്ധതിയാണിത്. ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. 1979 സർദാർ സരോവർ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2017 അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത്. ബക്രാനംഗൽ. സത്ലജ് നദിയിലാണ് ബക്രാനംഗൽ വിവിധോദ്ദേശ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പദ്ധതിയിലെ പ്രധാന അണക്കെട്ടായ ബക്ര ഡാം ഹിമാചൽ പ്രദേശിലും നംഗൽ ഡാം പഞ്ചാബിലുമാണ്. 226 മീറ്റർ ഉയരമുള്ള ബക്ര അണക്കെട്ട് ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ടാണ്. ബക്ര അണക്കെട്ട് രൂപം കൊടുക്കുന്ന തടാകമാണ് ഗോവിന്ദ് സാഗർ. ഹരിയാന, രാജസ്ഥാൻ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഡൽഹി, ചണ്ഡീഗഡ് എന്നിവയാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ചമ്പൽ. ചമ്പൽ നദിയിൽ രാജസ്ഥാനും മധ്യപ്രദേശും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് ചമ്പൽ നദീതട പദ്ധതി. ഗാന്ധി സാഗർ ഡാം, റാണ പ്രതാപ് സാഗർ ഡാം, ജവഹർ സാഗർ ഡാം, കോട്ട ഡാം എന്നിവയാണ് ചമ്പൽ പദ്ധതിയിലെ പ്രധാന അണക്കെട്ടുകൾ. 1960 രാജസ്ഥാൻ മധ്യപ്രദേശ് അതിർത്തിയിലാണ് ഗാന്ധി സാഗർ ഡാം നിർമ്മിച്ചത്. ചമ്പൽ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ആദ്യത്തെ അണക്കെട്ടാണ് ഗാന്ധി സാഗർ ഡാം. റാണ പ്രതാപ് സാഗർ ഡാം, കോട്ട, ജവഹർ സാഗർ ഡാം എന്നിവ രാജസ്ഥാനിലാണ്. ഉറി അണക്കെട്ട്. ചലം നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ടാണ് ഉറി അണക്കെട്ട്. ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലാണിത്. ഇന്ത്യ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ഉറി. നാഗാർജുന സാഗർ. ലോകത്തിലെ ഏറ്റവും വലിയ മേസനറി ഡാമുകളിലൊന്നാണ് നാഗാർജുന സാഗർ. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമായി കൃഷ്ണാനദിക്ക് കുറുകെയാണ് നാഗാർജുന സാഗർ. 1955 നിർമ്മാണം ആരംഭിച്ച നാഗാർജുന സാഗർ 1967 കമ്മീഷൻ ചെയ്തത്. അൽമാട്ടി. കൃഷ്ണാനദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതിയാണ് അൽമാട്ടി ഡാം. കർണാടകയിലെ ബീജാപ്പൂർ ജില്ലയിലാണ് അൽമാട്ടി അണക്കെട്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി ഡാം എന്ന പേരിലും അറിയപ്പെടുന്ന അണക്കെട്ടാണ് അൽമാട്ടി അണക്കെട്ട്. ശ്രീശൈലം.
കൃഷ്ണ നദിക്ക് കുറുകെയാണ് ശ്രീശൈലം അണക്കെട്ടിൻ്റെ നിർമ്മാണം. ആന്ധ്രാപ്രദേശിലെ കർണൂൽ ജില്ലയിലാണ് ശ്രീശൈലം ഡാം സ്ഥിതി ചെയ്യുന്നത്. 1960 നിർമ്മാണം ആരംഭിച്ച ശ്രീശൈലം അണക്കെട്ട് 1981 കമ്മീഷൻ ചെയ്തത്. ദാമോദർ അണക്കെട്ട് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. യുഎസിലെ ടെന്നസി വാലി അതോറിറ്റിയുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന പദ്ധതിയാണിത്. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നിവയാണ് ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. തിലയ്യ, മൈത്തൻ, പാൻചെത്ത്, കൊണാർ എന്നിവയാണ് ദാമോദർ പദ്ധതിയുടെ ഭാഗമായി അണക്കെട്ടുകൾ. ദാമോദർ വാലി പദ്ധതിയിലെ ആദ്യ അണക്കെട്ടായ തിലയ്യ ബറാക്കർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബഗ്ലിഹർ അണക്കെട്ട് ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അണക്കെട്ടാണ് ബഗ്ലിഹർ. ജമ്മു കാശ്മീർ പവർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നടപ്പാക്കിയ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ബഗ്ലിഹർ. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ റംബാൻ ജില്ലയിലാണ് ബഗ്ലിഹർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഉക്കായ് ഗുജറാത്തിൽ താപ്തി നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ടാണ് ഉക്കായ് അണക്കെട്ട്. വല്ലഭ് സാഗർ എന്നറിയപ്പെടുന്ന ഉക്കായ് ഡാമിൻ്റെ നിർമ്മാണം 1964 ആരംഭിച്ചത്. 1972 പൂർത്തീകരിച്ച ഉക്കായ് അണക്കെട്ടിൻ്റെ ലക്ഷ്യങ്ങൾ ജലസേചനം, ജലവൈദ്യുത പദ്ധതി, വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നിവയാണ്. പോങ് അണക്കെട്ട് ഹിമാചൽ പ്രദേശിലെ ബിയാസ് നദിയിലാണ് പോങ് അണക്കെട്ട്. സിവാലിക് മലനിരകളിലാണ് പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പോങ് അണക്കെട്ട് മഹാറാണ പ്രതാപ് സാഗർ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഉയരം കൂടിയ മണ്ണ് അണക്കെട്ടുകളിൽ ഒന്നാണ് പോങ് അണക്കെട്ട്. ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഉത്തർപ്രദേശിലെ റിഹാന്ദ് നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള അണക്കെട്ടാണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ. റിഹാന്ദ് ഡാം എന്ന പേരിലും ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകങ്ങളിൽ ഒന്നാണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ. മേട്ടൂർ അണക്കെട്ട് തമിഴ്നാട്ടിലെ സേലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് മേട്ടൂർ ഡാം. കാവേരി നദിക്ക് കുറുകെയാണ് മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്നത്. മേട്ടൂർ ഡാമിനോടനുബന്ധിച്ചുള്ള പാർക്കാണ് എല്ലിസ് പാർക്ക്. കൊയ്ന അണക്കെട്ട് മഹാരാഷ്ട്രയിൽ കൊയ്ന നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് കൊയ്ന ഡാം. കൃഷ്ണ നദിയുടെ ഒരു പോഷക നദിയാണ് കൊയ്ന. സത്താറ ജില്ലയിൽ 1956 നിർമ്മാണം ആരംഭിച്ച കൊയ്ന 1964 പൂർത്തീകരിച്ചത്. ഫറാക്ക ഗംഗാ നദിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കുന്നതിനായി 1986 നിർമ്മിച്ചതാണ് ഫറാക്ക അണക്കെട്ട്. 2304 നീളമുള്ള ഫറാക്ക അണക്കെട്ട് പശ്ചിമ ബംഗാളിലാണ്. വേനൽക്കാലത്ത് ഹൂഗ്ലി നദിയിലേക്ക് വെള്ളം തിരിച്ചുവിടുകയും കൊൽക്കത്ത തുറമുഖത്തെ എക്കൽ അടിഞ്ഞു കൂടുന്നതിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്ന അണക്കെട്ടാണ് ഫറാക്ക. ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഫറാക്ക അണക്കെട്ട് നിർമ്മിച്ചത്. കൃഷ്ണരാജ സാഗർ ഡാം കാവേരി നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഒരു അണക്കെട്ടാണ് കൃഷ്ണരാജ സാഗർ. കർണാടകയിലെ മാണ്ഡിയിലാണ് KRS എന്ന ചുരുക്കപ്പേരിൽ പ്രസിദ്ധി ആർജിച്ച കൃഷ്ണരാജ സാഗർ. 1911 നിർമ്മാണം ആരംഭിച്ച കൃഷ്ണരാജ സാഗർ ഡാം 1938 പൂർത്തീകരിച്ചത്. ഇത്രയുമാണ് അണക്കെട്ടുകൾ എന്ന ഭാഗത്തിൽ ഈ ക്ലാസ്സിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു.